തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ ഛത്തീസ്ഗഡ് പ്രചരണ ചൂടിലാണ്. ഭരണ തുടർച്ച നിലനിർത്താൻ കോൺഗ്രസും കൈവിട്ടുപോയ ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിയും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ പ്രചരണത്തിന് നവമാധ്യമങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് വാർ റൂം. യുദ്ധഭൂമിയിൽ കോൺഗ്രസ് സൈബർ പോരാളികളെ സജ്ജമാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റീൽസും വീഡിയോ സന്ദേശങ്ങളും ഉപയോഗിച്ച് ഭൂപേഷ് ബാഖേലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ഭരണ മികവ് വോട്ടർമാരിൽ എത്തിക്കുകയും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും വ്യാജ വാർത്തകളെയും പ്രതിരോധിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസ് പ്രചരണത്തിനായി കണ്ടന്റ് റൈറ്റർമാർ, വീഡിയോ എഡിറ്റർമാർ, ടെലി കോളർമാർ എന്നിവരടങ്ങുന്ന സംഘം 24 മണിക്കൂറും വാർ റൂമിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ പ്രവർത്തനം ശക്തമാണ്. ഇതിനെ നേരിടാനാണ് പുതിയ മാർഗങ്ങളുമായി കോൺഗ്രസും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന ലക്ഷ്യത്തിനുപരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭരണപക്ഷത്തിനെതിരെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് തടയിടുകയാണ് വാർ റൂമിന്റെ ലക്ഷ്യമെന്നാണ് AICCയുടെ സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ ആയുഷ് പാണ്ഡെ പറഞ്ഞത്. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായി കൂടുതലടുത്ത് ഭരണം നിലനിർത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടവും എല്ലാവരും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അലേർട്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം പ്ലാനുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പട്ടിക കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് കോൺഗ്രസിന് ഈ പദ്ധതി കൂടുതൽ ഗുണമാവുകയും ചെയ്യും. കോൺഗ്രസിന്റെ 30 പേരടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. രണ്ടുകെട്ട പട്ടികകളിലായി ബി ജെ പിയും ഛത്തീസ്ഗഡിൽ 85 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടിക കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു. മൊത്തം 90 സീറ്റുകളാണ് ഛത്തീസ്ഗഡിലുള്ളത്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ നേരിടാൻ കേന്ദ്രമന്ത്രിമാരെയും പുതുമുഖങ്ങളെയും പാർലമെന്റ് അംഗങ്ങളെയും രംഗത്തിറക്കുന്ന മധ്യപ്രദേശ് മാതൃക തന്നെയാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി പഴറ്റുന്നതും. 15 വർഷം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന രമൺ സിംഗിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് ബി ജെ പി. രാജ്നന്ദ്ഗാവ് മണ്ഡലത്തിലാണ് രമൺ സിംഗ് പോരാട്ടത്തിനിറങ്ങുന്നത്. ലോക്സഭാംഗം കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ സാവു ലോർമി മണ്ഡലത്തിൽ മത്സരിക്കും. തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയതോടെ സംസ്ഥാനം രാഷ്ട്രീയ ചൂടിലാണ്. 2 ഘട്ടങ്ങളിലായാണ് ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. 7 നവംബർ ആദ്യ റൗണ്ട് വോട്ടെടുപ്പും 17 നവംബർ രണ്ടാം ഘട്ട വോട്ടെടുപ്പും നടക്കും. 3 ഡിസംബറിനാണ് ഫലപ്രഖ്യാപനം.